നമസ്കാരം. 360-യിലേക്ക് സ്വാഗതം. മുതിർന്ന പാർലമെന്റേറിയൻ, ലോക്സഭയിൽ കോൺഗ്രസിന്റെ ചീഫ് വിപ്പ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി 360. സാർ, വെരി വാം വെൽക്കം ടു ദി പ്രോഗ്രാം. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായ തിരിച്ചടിക്ക് പല കാരണങ്ങളുണ്ടാകാം. പക്ഷേ കേരളത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ കോൺഗ്രസിനകത്തു നിന്ന് തന്നെ ചിലർ അടക്കം പറയുന്ന കാരണം, ഈ സഖ്യങ്ങൾ രൂപീകരിക്കാൻ ചുമതലപ്പെടുത്തിയ എ കെ ആന്റണിയും രാഹുൽ ഗാന്ധിയുടെ ഉപദേശകന്റെ റോളിലുണ്ടായിരുന്ന കെ സി വേണുഗോപാലും ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്നാണ്. അങ്ങനെയുള്ള സൈബർ അഭിപ്രായങ്ങൾ താങ്കളും കണ്ടു കാണുമല്ലോ, അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഒരിക്കലും യോജിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ, സഖ്യങ്ങൾ രൂപപ്പെടേണ്ടത് സംസ്ഥാന തലത്തിലും അതുപോലെ തന്നെ അത് ദേശീയതലത്തിൽ കോർഡിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സഖ്യങ്ങൾ രൂപപ്പെടുത്തുവാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം എ കെ ആന്റണിക്ക് നൽകിയിട്ടില്ല. കാരണം എ കെ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ അദ്ദേഹം പൂർണ്ണമായി നിറവേറ്റിയിട്ടുണ്ട്. അതുപോലെ കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സംഘടനാപരമായ അതിൻ്റെ കോർഡിനേഷൻ ചുമതലയാണ്. ആ സഖ്യങ്ങൾ രൂപപ്പെടുത്തുവാനുള്ള ചുമതലയല്ലായിരുന്നു കെ സി വേണുഗോപാലിനുണ്ടായിരുന്നത്. സഖ്യസാധ്യതകൾ നിരവധി ഉണ്ടായിരുന്നു. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുമായുള്ളൊരു സഖ്യത്തിൻ്റെ സാധ്യതയുണ്ടായിരുന്നു. ഇങ്ങനെ അതത് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സഖ്യം രൂപീകരിക്കാനുള്ള സാധ്യതകളും സാഹചര്യവും ഉണ്ടായിരുന്നു. അത് മുതലാക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല എന്നതാണ് ഒരു വിമർശനം. പിന്നെ രണ്ട്, താങ്കൾ പറഞ്ഞു എ കെ ആന്റണിക്ക് ആയിരുന്നില്ല അതിൻ്റെ പൂർണ്ണ ചുമതല എന്ന്. ശരി, അങ്ങനെയാണെങ്കിൽ തന്നെ ഈ സഖ്യങ്ങൾ യാഥാർത്ഥ്യമാകാതെ പോകുന്നതിൻ്റെ ഉത്തരവാദിത്വം എ കെ ആന്റണി എടുക്കണ്ടേ? കാരണം അദ്ദേഹത്തിൻ്റെ ഒരു മുതിർന്ന അംഗമെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഈ സഖ്യ രൂപീകരണത്തിന് തടസ്സമായി എന്നാണ് അറിഞ്ഞത്. അത് ശരിയല്ല. അത് ഒരു മാധ്യമങ്ങളുടെ ഒരു സൃഷ്ടിയാണ്. എ കെ ആന്റണിയാണ് സഖ്യങ്ങൾ ഉണ്ടാകുന്നതിൽ തടസ്സം സൃഷ്ടിച്ചെന്നുള്ളത് ബോധപൂർവം മാധ്യമങ്ങളുടെ നിന്ന് വരുന്ന ഒരു വാർത്തയാണ്. ആരോ ബോധപൂർവം മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് നടത്തുന്ന വാർത്തയാണ്. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്കുള്ള കാരണം സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഫെയിലുവേഴ്സ് ആണ് എന്ന് ഏതാണ്ട് ബോധ്യമായി കഴിഞ്ഞു. അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സംഘടനാ ചുമതല വഹിക്കുന്ന കെ സി വേണുഗോപാലിനും, അദ്ദേഹം സംഘടനാ ചുമതല വഹിക്കുന്ന സെക്രട്ടറി എന്നതിനപ്പുറത്ത് രാഹുൽ ഗാന്ധിയോട് വ്യക്തിപരമായി അടുപ്പം പുലർത്തുന്ന അദ്ദേഹത്തിൻ്റെ ഉപദേശകന്റെ വേഷത്തിൽ നിൽക്കുന്ന ഒരാൾ കൂടിയാണ് കെ സി വേണുഗോപാൽ, അദ്ദേഹത്തിനും മുതിർന്ന അംഗം എന്ന നിലയിൽ എ കെ ആന്റണിക്കും ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? ഞാൻ പറഞ്ഞല്ലോ, സഖ്യം രൂപപ്പെടുത്തുന്നതിൽ കെ സി വേണുഗോപാലിന് പ്രത്യേക സഖ്യത്തിൻ്റെ കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്, തന്ത്രങ്ങൾ മെനയുന്ന കാര്യത്തിൽ. അല്ല, തന്ത്രങ്ങൾ മെനയുന്ന, ഞാൻ പറഞ്ഞല്ലോ, അതായത് സ്റ്റേറ്റ് യൂണിറ്റുകളാണ് തന്ത്രങ്ങൾ മെനയേണ്ടത്. അത് ദേശീയതലത്തിൽ വരുമ്പോൾ അതിനെ അതിനെ ഒരുമിപ്പിക്കുക എന്നുള്ള, കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ദേശീയ നേതൃത്വത്തിൻ്റെ കടമ പക്ഷേ നമുക്ക് പല സംസ്ഥാന ഡൽഹിയിൽ ആം ആദ്മിയുമായിട്ട് ഐക്യമുണ്ടാക്കേണ്ടതാണ്. അവിടുത്തെ സാഹചര്യം വെച്ചാൽ അവിടുത്തെ ഘടകമാണ് ചെയ്യേണ്ടത്. പഞ്ചാബിൽ അതാണ്. അപ്പോൾ അതാത് സംസ്ഥാനങ്ങളിൽ അവരുടെ ഇടയിൽ ഉണ്ടായ ഒരു ആശയക്കുഴപ്പമായിരിക്കാം. അതല്ലെങ്കിൽ ആ ഈ സഖ്യമില്ലെങ്കിലും വിജയിക്കാൻ കഴിയും, കുറച്ച് സീറ്റെങ്കിലും ജയിക്കാൻ കഴിയും എന്നുള്ളതായിരിക്കാം. സഖ്യമുണ്ടായാൽ സീറ്റുകൾ നിലവിൽ കയ്യിലുള്ള സീറ്റുകൾ പലതും വിട്ടുകൊടുക്കേണ്ടി വരുമെന്നുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളായിരിക്കും. ഈ പറഞ്ഞതിന്റെ ഒക്കെ അർത്ഥം രാജസ്ഥാനിൽ പൊളിഞ്ഞതിന് അശോക് ഗെഹ്ലോട്ടും മധ്യപ്രദേശിൽ പൊളിഞ്ഞതിന് കമൽനാഥുമാണ് ഉത്തരവാദികൾ എന്നാണോ? കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തിന് ഇതിലൊന്നും യാതൊരു പങ്കുമില്ലേ? ഇപ്പോൾ തന്ത്രങ്ങൾ മെനയുന്നത് സംസ്ഥാന തലത്തിലാണെങ്കിൽ ഈ ഉത്തരവാദിത്തങ്ങൾക്ക് അവരുടെ തലയിൽ കെട്ടിവെക്കണമല്ലോ. തീർച്ചയായിട്ടും. കാരണം വെച്ചാല് ഇപ്പം രാജസ്ഥാനിൽ തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നിയമസഭയിൽ ഭൂരിപക്ഷം കിട്ടി, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരാജയപ്പെട്ടു. പക്ഷെ അവിടെ വീണ്ടും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വീണ്ടും കോൺഗ്രസ് ജയിക്കുകയാണ് ചെയ്തത്. അല്ല, ഞാൻ, എന്റെ ചോദ്യം അതല്ല. ഈ സംസ്ഥാനങ്ങളിലെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം അതത് സംസ്ഥാനങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്തവർക്കാണോ, അശോക് ഗെഹ്ലോട്ടിനാണോ, കമൽനാഥിനാണോ? പാർട്ടി വിശദമായി പരിശോധിക്കേണ്ട വിഷയം. അല്ല, താങ്കൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് എന്റെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളെങ്കിൽ, കേരളത്തിൽ 19 സീറ്റ് നേടിയ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ മികച്ച വിജയത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന് കൊടുക്കണം. താങ്കൾ അത് സമ്മതിക്കും? അല്ല, സംസ്ഥാന കെ പി സിക്ക് അത് പങ്കുണ്ട്. സംസ്ഥാനത്തെയാണ് തന്ത്രങ്ങൾ മെനയുന്നതിൽ അവർക്കാണ് ഉത്തരവാദിത്തമെങ്കിൽ ഒറ്റക്കെട്ടായി നിർത്തി തുടക്കത്തിൽ സീറ്റുകളുടെ കൂടുതൽ വേണമെന്ന് ഘടകകക്ഷികൾ ആവശ്യപ്പെട്ടത് അവരെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവർക്ക് നിലവിലുള്ള സീറ്റുകളിൽ തന്നെ അവർ മത്സരിക്കുന്ന സാഹചര്യത്തിൽ കൊണ്ടുവരികയും നല്ലൊരു അറ്റ്മോസ്ഫിയർ, ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് അനുകൂലമൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ വേണ്ടി കെ പി സി പ്രസിഡന്റ് നടത്തിയ ജനമഹായാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർട്ടിക്ക് ഒരു 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 അന്തരീക്ഷം, അതായത് പാർട്ടിയുടെ ഒരു തെരഞ്ഞെടുപ്പ് സാധ്യതകൾക്ക് അനുകൂലമൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കഴിഞ്ഞു. അതൊരു ചെറിയ കാര്യമല്ല. പി സി ചാക്കോ കഴിഞ്ഞ ദിവസം പറഞ്ഞത്
രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടാർഗറ്റ് ബി ജെ പി സർക്കാർ രൂപപ്പെടാതെ ഇരിക്കുക എന്നതായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം വിശാലമായ ഒരു സഖ്യത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. പക്ഷേ അതിന് വേണ്ടത്ര പിന്തുണ കേരളത്തിലെ അല്ലെങ്കിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളിൽ നിന്ന് ലഭിച്ചില്ല എന്നാണ് പി സി ചാക്കോ പറഞ്ഞത്. പക്ഷേ താങ്കൾ പറയുന്നു എ കെ ആന്റണിയും കെ സി വേണുഗോപാലിനെയും ഒന്നും പഴിചാരേണ്ടതില്ല. ഇത് വൈരുദ്ധ്യമാണല്ലോ. പി സി ചാക്കോയും മുതിർന്ന നേതാവാണല്ലോ. പി സി ചാക്കോയും മുതിർന്ന നേതാവാണ്, ഏറ്റവും സീനിയർ പാർട്ടിയിലെ ഏറ്റവും സീനിയർ നേതാവാണ്, വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, ഡൽഹി സംസ്ഥാനത്തിന്റെ ഡൽഹി സംസ്ഥാനത്തിന്റെ ചുമതലയിലുള്ള വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. പി സി ചാക്കോയും മുതിർന്ന നേതാവാണ്. ആ ഏത് സാഹചര്യത്തിലാണ് പി സി ചാക്കോ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അദ്ദേഹവും കോൺഗ്രസ് പാർട്ടിയിലെ ദേശീയ തലത്തിൽ മുതിർന്ന നേതാവാണ്. ഞാൻ ചോദിക്കുന്നത് എ കെ ആന്റണിക്കും കെ സി വേണുഗോപാലിനും ഈ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, കെ സി വേണുഗോപാലിനും എ കെ ആന്റണിക്കും മാത്രമായിട്ടല്ലല്ലോ ഉത്തരവാദിത്വമുള്ളത്. കെ സി വേണു ഞാൻ പറഞ്ഞല്ലോ, കെ സി വേണുന്ന കോൺഗ്രസ് അധ്യക്ഷൻ്റെ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ സംഘടനാപരമായി കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് കെ സി വേണു, അല്ലാതെ സഖ്യങ്ങൾ രൂപപ്പെടുത്തുന്നതിൻ്റെ ചുമതലയില്ല. അല്ല, ഞാൻ പറഞ്ഞത് കെ സി വേണുഗോപാൽ താങ്കൾ പറഞ്ഞതുപോലെ അധ്യക്ഷൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക അല്ലെങ്കിൽ അത് നടപ്പാക്കുക എന്നതിനൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ഉപദേശകന്റെ വേഷം കൂടി അദ്ദേഹത്തിനുണ്ട്. അല്ലെങ്കിൽ താങ്കൾ പറയണം അങ്ങനെ ഒരു വേഷം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു എന്ന്. രാഹുൽ ഗാന്ധി വിശ്വാസത്തിലുള്ള ജനറൽ സെക്രട്ടറിയാണ്, അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിനെ സംഘടനാ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. സംഘടനാ ചുമതല ഏൽപ്പിക്കുന്ന എപ്പോഴും വിശ്വസ്തനായ അല്ലെങ്കിൽ വിശ്വാസ്യതയുള്ള ഒരു ജനറൽ സെക്രട്ടറി കാര്യം മാത്രമല്ല, അത് നിറവേറ്റാൻ കഴിയുന്ന കേപ്പബിലിറ്റിയും അതോടൊപ്പം തന്നെ സംഘടനാപരമായ ഒരു ഇതുമുള്ള സംഘടനാപരമായി ഒരു നല്ല രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാളിനെയാണ് സ്വാഭാവികമായി എന്ന് വെച്ചാൽ മറ്റുള്ള കഴിവില്ലെന്നല്ല. കെ സി വേണുഗോപാലിന് ഒരു സംസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്വം കൊടുത്തിട്ടുണ്ട്. എ ഐ സി സി ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ തന്നെ സംഘടനാ ചുമതലയോടൊപ്പം തന്നെ അദ്ദേഹത്തിന് കർണാടക സംസ്ഥാനത്തിൻ്റെ ചുമതല കൊടുത്തിട്ടുണ്ട്. ആ സംസ്ഥാനത്ത് കോൺഗ്രസും ദേവഗൌഡയുടെ അധ്യക്ഷനായിട്ടുള്ള ജനതാദളും ആ സഖ്യം അവിടെ ഉണ്ട്. ആ സഖ്യത്തിന് ഒരു കുഴപ്പം സംഭവിച്ചില്ല. അതിനും മികച്ച ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. റിസൾട്ട് ഉണ്ടാക്കാൻ അത് വേറെ വിഷയം. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ആരാണ് പി ജെ കുര്യനെ പോലെ, പ്രൊഫസർ കെ വി തോമസിനെ പോലെ, എ കെ ആന്റണിയെ പോലെയുള്ള മുതിർന്ന നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്ന കോൺഗ്രസിലെ വിഭാഗീയ പ്രവർത്തനം നടത്തുന്ന അമൂൽ ബേബികളും സോപ്പുകുട്ടപ്പന്മാരും ആരാണവർ? അല്ല, അത് ഞാൻ ഒരിക്കലൊരു ഒരു പത്രക്കാരൻ എന്നോട് ചോദിച്ചപ്പോൾ ഞാനൊരു ആലങ്കാരികമായ ഒരു വാക്ക് ഇങ്ങനെ നമ്മൾ ഉപയോഗിച്ചതാണ്. അത് തീർച്ചയായും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇത്തരം കേരളത്തിലുള്ള സീനിയർ നേതാക്കന്മാരെ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ നമ്മുടെ സൈബറിലൂടെ വിമർശിക്കുകയോ അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുന്ന മോശമായ രീതിയിൽ അവരെ ചിത്രീകരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഐ ടി വിഭാഗത്തിൻ്റെ ചുമതല ഡോക്ടർ ശശി തരൂരിനെ കെ പി സി പ്രസിഡൻ്റ് എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് തീർച്ചയായും ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ശരിക്കും കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. പാർട്ടിയുടെ സീനിയർ നേതാക്കൾ എന്ന് പറയുമ്പോൾ അവരൊരുപാട് സംഭാവനകൾ ചെയ്തവരാണ്. അതെ അതെ, അവരെപ്പോലെ ഒരു മുതിർന്ന നേതാവ് ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിൽ ഇരുന്നു കൊണ്ടാണ് താങ്കൾ പാർട്ടിക്കകത്ത് നടക്കുന്ന ഈ നീക്കങ്ങളെ വിമർശിച്ചത്. അത് ഗുരുതരമായ ഒരു ആരോപണമാണ്. കൃത്യമായ അല്ലെങ്കിൽ വ്യക്തമായ ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ശ്രീ കൊടിക്കുന്നൂർ സുരേഷിനെ പോലെ ഒരാൾ ഇങ്ങനെ പരസ്യമായി പ്രതികരിക്കില്ലല്ലോ. അല്ല, ഇപ്പോൾ കാരണം പ്രതികരിച്ചതിന് ശേഷം ഇതിനെ സംബന്ധിച്ച് ഞാൻ പ്രതികരിച്ചു, രമേശ് ചെന്നിത്തല പ്രതികരിച്ചു, ഉമ്മൻചാണ്ടി പ്രതികരിച്ചു, വി എം സുധീരൻ പ്രതികരിച്ചു, മറ്റൊട്ടനവധി നേതാക്കൾ സോഷ്യൽ മീഡിയയിലൂടെ എ കെ ആന്റണിയെ പോലെ കെ സി വേണുഗോപാലിനെ പോലെ ഉള്ള ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ സീനിയർ നേതാക്കൾക്കെതിരെ അല്ലെങ്കിൽ ഇങ്ങനെ കാലാകാലങ്ങളിൽ ഓരോ സമയം ഓരോ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ അത് രാജ്യസഭാ തെരഞ്ഞെടുപ്പാകട്ടെ, ലോക്സഭാ തെരഞ്ഞെടുപ്പാകട്ടെ, നിയമസഭാ തെരഞ്ഞെടുപ്പാകട്ടെ, ഈ സമയങ്ങളിൽ മാത്രം പാർട്ടിയിലെ സീനിയർ നേതാക്കന്മാരെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ ചെളിവാരിയെറിയുകയും അവരെ മോശമായ ചിത്രീകരിക്കുകയും അവരുടെ സംഭാവനകളെ മൂടി വെച്ചുകൊണ്ട് അവർക്കെതിരെ നടത്തുന്ന പല പ്രചരണങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്നാണ് എല്ലാവരും ആവശ്യപ്പെട്ടത്. പാർലമെൻറ്റിലെ മുതിർന്ന അംഗം എന്ന നിലയിൽ സ്വാഭാവികമായി കേരളം പ്രതീക്ഷിച്ചു ലോക്സഭയിൽ കോൺഗ്രസിൻ്റെ കക്ഷി നേതാവായി മാറാൻ പോകുന്നത് കൊടിക്കുന്നിൽ സുരേഷ് ആയിരിക്കുമെന്ന്. എന്തുകൊണ്ട് അത് സംഭവിച്ചില്ല? അല്ല, കോൺഗ്രസിൻ്റെ കക്ഷി നേതാവായി മാറുമ്പോൾ അല്ലെങ്കിൽ അതൊരു മുതിർന്ന നേതാവ് തന്നെ ആകണമെന്നില്ല. കാരണം വെച്ചാൽ അല്ലെങ്കിൽ സീനിയോറിറ്റി ബേസിസ് അല്ല. പാർലമെൻറ്റിൽ എനിക്ക് 7 പ്രാവശ്യം ഉണ്ട്, അധീർ രഞ്ജൻ ചൗധരി 5 പ്രാവശ്യം ലോക്സഭാ അംഗമായിരുന്നു. പക്ഷേ അദ്ദേഹം അതിനു മുമ്പ് അദ്ദേഹം നിയമസഭയിൽ
രണ്ടു മൂന്ന് വട്ടം ജയിച്ചിരുന്നു. ഇനി ഞാൻ നിയമസഭയിൽ പോയിട്ടില്ല. അപ്പോൾ അതും കൂടെ ടാലി ചെയ്യുമ്പോൾ അദ്ദേഹം നിയമസഭ പരിചയമാണ്. എനിക്ക് നിയമസഭ പരിചയം ഇല്ല, ഞാൻ നിയമസഭ അംഗമായിട്ടില്ല. അപ്പോൾ പാർലമെന്റിലെ കക്ഷി നേതാവ് നിയമസഭയുടെ പരിചയം ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് മുതിർന്ന പാർലമെന്റ് ചൗധരിക്ക് ലോക്സഭയിൽ അഞ്ച് പ്രാവശ്യം ആയിട്ടുള്ളെങ്കിലും അതായത് നിയമസഭയിൽ മൂന്നാല് വട്ടം രണ്ടു മൂന്ന് വട്ടം അദ്ദേഹം എം എൽ എ ആയിരുന്നു. അതുപോലെ തന്നെ പി സി സി അധ്യക്ഷനായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം പ്രത്യേകിച്ചും ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് വലിയ ക്ഷീണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ബംഗാളിൽ പാർട്ടിക്ക് ഒരു 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 ബേസ് ഉണ്ടാകണം, പഴയ അതിൻ്റെ ശക്തി തിരിച്ചു കൊണ്ടുവരണം. അതിന് ഇപ്പോൾ കേരളം എന്തായാലും അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. അധിർ രഞ്ജൻ ചൗധരിയെ ബി ജെ പി വട്ടമിട്ട് പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു, അതിനെ തടയിടാൻ വേണ്ടി സോണിയാഗാന്ധി നിർദ്ദേശിച്ചതാണ് ആ പേര് എന്ന് കേൾക്കുന്നുണ്ട്. ശരിയാണോ? അധിർ രഞ്ജൻ ചൗധരി അങ്ങനെ ബി ജെ പി പോകുന്നതല്ല. അത് കള്ള പാർലമെന്റിൽ പതിനാറാം ലോക്സഭയിലായിരുന്നാലും പതിനഞ്ച് ലോക്സഭയിലൊക്കെ തന്നെ ബി ജെ പിക്കെതിരെ കടുത്ത വിമർശനം. അദ്ദേഹത്തെ പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ച് അഭിനന്ദിക്കുകയും അദ്ദേഹത്തെ ഒപ്പം നിർത്താൻ വേണ്ടിയുള്ള നീക്കങ്ങൾ അണിയറയിൽ നടത്തുകയൊക്കെ ചെയ്തിരുന്നു. അല്ല, അതൊക്കെ മീഡിയ മാധ്യമങ്ങളുടെ ഒരു സൃഷ്ടിയാണ്. താങ്കൾ ആഗ്രഹിച്ചില്ലേ ലോക്സഭാ കക്ഷി നേതാവാകണമെന്ന്? അതിനുവേണ്ടിയുള്ള ഒരു ഒരുക്കത്തിന്റെ ഭാഗമായിരുന്നു ഹിന്ദിയിലുള്ള തങ്ങളുടെ സത്യപ്രതിജ്ഞ എന്നും കേട്ടിരുന്നു. ഒരിക്കലുമല്ല, അല്ലെങ്കിൽ എനിക്ക് ഏറ്റെടുക്കാൻ കഴിയാത്ത വലിയ ഉത്തരവാദിത്വം പദവികൾ ഏറ്റെടുക്കുമ്പോൾ ആ പദവിയോട് ഞാൻ നീതി പുലർത്തണം. ആ പദവിയോട് ഞാൻ നീതി പുലർത്തണം. ലോക്സഭാ കക്ഷി നേതാവാവുക എന്നത് താങ്കളുടെ പരിമിതി വെച്ചിട്ട് ലോക്സഭാ ഫ്ലോർ ഏറ്റെടുക്കാൻ പറ്റാത്ത ചുമതലയായിരുന്നു. അല്ലല്ല, ലോക്സഭാ നേതാവ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അതുകൊണ്ട് തന്നെ വലിയ ഉത്തരവാദിത്വമാണ് ആ ഫ്ലോർ ലീഡർക്കുള്ളത്. തീർച്ചയായും ഈ പാർലമെന്റിൽ പാർട്ടിക്ക് എന്നേക്കാൾ മികച്ച സംഭാവന ചെയ്യാൻ കഴിയുന്നത് അധിർ രഞ്ജൻ ചൗധരിക്കാണെന്നുള്ളത് ഉത്തമമായ ബോധ്യം. അങ്ങനെയാണെങ്കിൽ ഈ ഹിന്ദി ഭാഷയ്ക്കെതിരെ അല്ലെങ്കിൽ ഹിന്ദി ഭാഷയുടെ ഈ വ്യാപനത്തിനെതിരെ കോൺഗ്രസ് ഒരു രാഷ്ട്രീയമായ പൊസിഷൻ എടുത്തിട്ടുണ്ട്. പ്രാദേശിക ഭാഷകളുടെ ഐഡന്റിറ്റിയെ നിലനിർത്തിക്കൊണ്ട് വേണം അതിൻ്റെ അതൊരു രാഷ്ട്രീയമാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ. പാർട്ടിയുടെ രാഷ്ട്രീയവും നയവും അറിയാവുന്ന ശ്രീ കൊടിക്കുന്നിൽ സുരേഷിനെ പോലെ ഒരു മുതിർന്ന അംഗം എന്തുകൊണ്ടാണ് ഹിന്ദിയിൽ സത്യപ്രതിജ്ഞ ചെയ്തത്? താങ്കളെ സോണിയാഗാന്ധി ശാസിച്ചു അല്ലേ? ഞാനത് നേരത്തെ പല ഘട്ടത്തിലും വിശദീകരിച്ചതാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിത് ഏഴാമത്തെ പ്രാവശ്യമാണ് പാർലമെൻറ്റിൽ എം പി ആയിട്ട് സത്യപ്രതിജ്ഞ. ആദ്യത്തെ അഞ്ച് പ്രാവശ്യം ഞാൻ ഈ മലയാളത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഹിന്ദിയിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അന്ന് ഈ വിവാദമൊന്നും ഉണ്ടായില്ല. സോണിയാഗാന്ധി ശാസിച്ചോ? ഞാൻ പറയട്ടെ. അപ്പോൾ ആ അഞ്ച് പ്രാവശ്യം മലയാളത്തിൽ സംസാരിച്ചു, ആറാം പ്രാവശ്യം ഹിന്ദി സംസാരിച്ചു, ഹിന്ദിയിൽ സത്യപ്രതിജ്ഞ. അന്ന് ഒരു വിവാദം ഉണ്ടായില്ല, ഒരു ചർച്ചയും ഉണ്ടായില്ല, ഒരു മാധ്യമങ്ങളും അതിനെ ഈ രീതിയിൽ. അന്നും എനിക്ക് നല്ല കൈയടി കിട്ടി. അന്ന് ഞാൻ ഹിന്ദിയിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അന്ന് എനിക്ക് ഭരണകക്ഷിയിൽ നിന്ന് പ്രതിപക്ഷം നല്ല അല്ലെങ്കിൽ ഭരണപക്ഷ അംഗങ്ങൾ മാത്രം അല്ല, എല്ലാവരും കൈയടിച്ചു, എല്ലാവരും കൈയടിച്ചു. ഞാൻ പറയട്ടെ, അതിനുശേഷം ഞാൻ സത്യപ്രതിജ്ഞ. ഇപ്പോൾ ഞാൻ സോണിയാജിയുടെ അടുത്താണ് ഇപ്പോൾ ഞാൻ ചെന്നിരുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്താ സാധാരണഗതിയിൽ എം പിമാർ ജയിച്ചു വരുമ്പോൾ അവരുടെ സംസ്ഥാനത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റിക്ക് വേണ്ടി അവരുടെ ഭാഷയിൽ സത്യപ്രതിജ്ഞ ചെയ്യാറുണ്ട്. സോണിയാഗാന്ധി എന്ത് പറഞ്ഞു? അപ്പോൾ എന്നോട് ചോദിച്ചു, എന്തുകൊണ്ട് സോണിയാഗാന്ധി ഉദ്ദേശിച്ചത് വേറെയാണ്, എന്തുകൊണ്ട് നിങ്ങൾ മലയാളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൂടാ എന്ന് ചോദിച്ചതിന് കാരണം മലയാളത്തിൻ്റെ നിങ്ങൾ എല്ലാ സ്റ്റേറ്റുകാരും ഇപ്പോൾ കർണാടകത്തിൽ നിന്ന് കന്നഡ, തെലുങ്കിൽ നിന്ന് വന്നവർ തെലുങ്കാന തെലുങ്ക്, അതുപോലെ തന്നെ മറ്റ് ഹിന്ദിക്കാർ ഹിന്ദി, മറാഠി മഹാരാഷ്ട്രി, ഇത് സത്യപ്രതിജ്ഞ നടക്കുന്ന സമയത്ത് ഒരു പോകും. അപ്പം സോണിയാജി സാന്ദർഭികമായി എന്നോട് ചോദിച്ചു, സുരേഷ് എന്തുകൊണ്ട് മലയാളത്തിൽ ചെയ്തില്ല? അപ്പം ഞാൻ മാഡത്തിനോട് ബോധ്യപ്പെടുത്തി, ഞാൻ കഴിഞ്ഞ അഞ്ച് പ്രാവശ്യം മലയാളത്തിലാണ് ചെയ്തത്, ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഹിന്ദിയിലായിരുന്നു, ഇത്തവണ ഏതങ്ങ് ആവർത്തിച്ചുള്ളൂ, വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സോണിയാഗാന്ധി പുറകോട്ട് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങളെല്ലാവരും അപ്പോൾ സെക്കൻഡ് റോയിലെല്ലാം കേരളത്തിലുള്ള എം പിമാരായിരുന്നു, അവരോട് എല്ലാവരും പറഞ്ഞു നിങ്ങൾ മലയാളത്തിൽ സത്യപ്രതിജ്ഞ എടുക്കും, അതാണ് നല്ലത്, നിങ്ങളുടെ സ്റ്റേറ്റിൻ്റെ ഒരു ഐഡൻറ്റിറ്റി കിട്ടും. അല്ലാതെ ഹിന്ദിക്കെതിരായിട്ടല്ല, ഇത് തെറ്റായി മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചു. ഹിന്ദിക്കെതിരായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ എന്ന നിലയിലല്ല. അല്ല, സോണിയാഗാന്ധി സത്യപ്രതിജ്ഞ ഹിന്ദിയിലാണല്ലോ. ആ ഹിന്ദിക്ക് സോണിയാഗാന്ധി എതിരാണെങ്കിൽ സോണിയാജി ഹിന്ദിയിൽ സത്യപ്രതിജ്ഞ ചെയ്യണ്ടല്ലോ, അവർക്ക് ഇംഗ്ലീഷിൽ സത്യപ്രതിജ്ഞ ചെയ്താൽ പോരെ. അപ്പോൾ അതല്ല, ഇത് മാധ്യമങ്ങൾ അതിനെ വേറെ രീതിയിൽ ചിത്രീകരിച്ചു. രാഹുൽ ഗാന്ധി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇനി ഇല്ല എന്ന ഒരു തീരുമാനം പൂർണ്ണമായി എടുത്തു കഴിഞ്ഞു. അതായത് താങ്കൾ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾക്കൊന്നും സ്വാധീനിക്കാൻ കഴിയാത്ത തരത്തിൽ ഉറച്ചൊരു തീരുമാനത്തിലാണോ രാഹുൽ ഗാന്ധി ഉള്ളത്? രാഹുൽ ഗാന്ധി ഇപ്പോൾ കാണിക്കുന്ന കാര്യങ്ങൾ, അതായത് അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നു, മുഖം കൊടുക്കുന്നില്ല, ആ നേതാക്കളെ കാണാൻ അദ്ദേഹം വിസമ്മതിക്കുന്നു, പാർലമെൻറ്റിൽ തന്നെ നയപ്രഖ്യാപനം നടത്തുമ്പോൾ ഏതാണ്ട് 20 മിനിറ്റിലധികം നേരം അദ്ദേഹം മൊബൈലിൽ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവിൻ്റെ ഒരു സ്വഭാവ സവിശേഷതകളും രാഹുൽ ഗാന്ധി ഈ അടുത്ത ദിവസങ്ങളിൽ പ്രകടിപ്പിക്കുന്നതേയില്ല. ശരിയാണോ ഇത്? അല്ല, ഓരോരുത്തരും എടുക്കുന്ന നിലപാടുകളും അല്ലെങ്കിൽ തീരുമാനങ്ങളും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്.
ഇപ്പോ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം എടുത്തിരിക്കുന്ന നിലപാട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാടാണ് ഒരു നല്ല ക്യാമ്പയിൻ അദ്ദേഹം രൂപപ്പെടുത്തി കൊണ്ടുവന്നു അതിന് അനുസരിച്ച് ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ ഉണ്ടായില്ല ഉണ്ടാക്കാൻ കഴിയില്ല ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ചിന്തയിൽ ദാരിദ്ര്യത്തിൽ നിന്ന് വന്ന ഒരു അഭിപ്രായമായിരിക്കും എന്നേക്കാൾ ഞാൻ ഇത്രയൊക്കെ കഠിനാധ്വാനം ചെയ്തിട്ടും പാർട്ടിക്ക് ഉദ്ദേശ ഒരു ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ തന്നെ തുടരുന്നതിൽ ഇനി എന്താണ് അർത്ഥമുള്ളത് എന്ന് ഒരുപക്ഷെ അദ്ദേഹം ചിന്തിച്ചേക്കാം അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു മാറ്റം വരട്ടെ ഞാൻ മാറിയിക്കാം എന്നേക്കാൾ മികച്ചവർ വന്ന് പാർട്ടി നയിച്ച് വിജയത്തിലേക്ക് കൊണ്ടുവരട്ടെ എന്ന് അദ്ദേഹം എത്ര നല്ലൊരു ഒരു 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 അദ്ദേഹം എത്ര സത്യസന്ധനായ ഒരു മനുഷ്യനാണ് എത്ര അധികാരത്തിൽ കടിച്ചു തുടങ്ങിയ സ്ഥാനമാനങ്ങളിൽ അദ്ദേഹത്തിന്റെ പരാജയമല്ല ഇത് കാണിക്കുന്നത് ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നു ഒരു പരാജയം ഉണ്ടാകുന്നു ആ പരാജയത്തിൽ നിന്ന് ഒളിച്ചോടാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നു ഇതിനു മുൻപും ഇതുപോലുള്ള സമാനമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കോൺഗ്രസിലെ നേതാക്കളെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ഇതെല്ലാം ഇട്ടൊഴിഞ്ഞു പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് പ്രതിസന്ധികളെ നേരിടാനുള്ള ഒരു മനക്കരുത്തോ തന്ത്രങ്ങൾ മെനയാനുള്ള ഒരു ഊർജ്ജസ്വലതയോ അല്ലെങ്കിൽ തന്ത്രജ്ഞതയോ ഒന്നും രാഹുലിന് ഇല്ല എന്നാണല്ലോ ഇത് പറയുന്നത് രാഹുൽ ഗാന്ധി സത്യസന്ധനായ രാഷ്ട്രീയക്കാരനാണ് കൗശലക്കാരനായ രാഷ്ട്രീയക്കാരനല്ല അതോടൊപ്പം തന്നെ പൊളിറ്റിക്സിലെ എത്തിക്സ് അദ്ദേഹം നന്നായി പാലിക്കുന്ന ഒരാളാണ് അദ്ദേഹം ഒരു 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 പരാജയം ഉണ്ടായപ്പോൾ പാർട്ടി ഒരു തീരുമാനം എടുക്കട്ടെ ഞാൻ മതിയോ അല്ലെങ്കിൽ ഞാൻ പാർട്ടി നയിച്ചപ്പോൾ ഉണ്ടായ ഒരു പരാജയം ആ പരാജയം അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ വീണ്ടും പാർട്ടി നയിച്ചാൽ തീർച്ചയായും പാർട്ടിക്ക് ഇനിയും അത് ഗുണകരമാകുമോ എന്ന കാര്യത്തിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് സംശയം ഉണ്ടാകാം ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് കെ പി സി സി പുനഃസംഘടന പല ഘട്ടങ്ങളിലായി തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് ഇനി വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ നേതൃത്വം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാൻ യോഗ്യനായ ഒരാളാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ നിഷേധിക്കും കെ പി സിക്ക് ഇപ്പോൾ അധ്യക്ഷനുണ്ടല്ലോ എന്റെ ചോദ്യം അതല്ല അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാൻ യോഗ്യനായ ഒരാളാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എന്ന് താങ്കൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ യോഗ്യത അല്ല ഞാൻ മാത്രമല്ല കെ പി സി അധ്യക്ഷനാകാൻ മറ്റൊട്ടനവധി ആളുകളുണ്ട് പക്ഷേ ഇപ്പോൾ സർവ്വതാ യോഗ്യനായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ പി സി അധ്യക്ഷനായി ഇരിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല കാരണം 20 ലോക്സഭാ അംഗങ്ങൾ 2020 അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം ആ 2020 ഒരെണ്ണേ പഴിച്ചുള്ളൂ ബാക്കി 19 വിജയിച്ച ഒരു സംസ്ഥാനത്തിൻ്റെ അധ്യക്ഷൻ അല്ലെങ്കിൽ കെ പി സി അധ്യക്ഷൻ ആ അധ്യക്ഷൻ എന്തുകൊണ്ടും പാർട്ടി പ്രസിഡന്റ് പദത്തിൽ തുടരാൻ അർഹനാണ് യോഗ്യനാണ് സഖ്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ താങ്കൾ പറഞ്ഞു കേരളത്തിലെ മുന്നണിയിലെ ഐക്യത്തെക്കുറിച്ച് ആ ഐക്യത്തിൻ്റെ ഭാഗമായി നിന്നിരുന്ന കേരള കോൺഗ്രസ് സി എം പിളർന്നു കഴിഞ്ഞു രണ്ട് ഘട്ടങ്ങളിൽ രണ്ട് തട്ടുകളായിട്ട് നിൽക്കുകയാണ് അത് എന്ത് ചെയ്യണം എന്നറിയാതെ കോൺഗ്രസ് നിൽക്കുന്നുണ്ട് കോൺഗ്രസ് ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ട സമീപനം എന്താണ് അല്ല കേരള കോൺഗ്രസിലെ പിളർപ്പ് ഒരു പുതിയ കാര്യമല്ലല്ലോ അത് നമുക്കെല്ലാവർക്കും അറിയാം കേരള കോൺഗ്രസ് പിളരും പിന്നെ അവർ യോജിക്കും പിളർന്നവർ തന്നെ രണ്ടുപേരും രണ്ട് പാർട്ടിയായിട്ട് ഒരു മുന്നണിയിൽ തന്നെ തുടരും ഇതൊക്കെ കേരള കോൺഗ്രസിൻ്റെ പൂർവ്വകാല ചരിത്രങ്ങളാണ് ഇപ്പോൾ കേരള കോൺഗ്രസിൽ ഒരു ഒരു പിളർപ്പിൻ്റെ വക്കൽ കേരള കോൺഗ്രസ് എത്തി നിൽക്കുന്നു തീർച്ചയായും അത് കാത്തിരുന്ന് കാണേണ്ട കാര്യം ഇനി എന്താണ് ഡെവലപ്മെൻറ്റ്സ് നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ രണ്ട് വിഭാഗങ്ങൾ യോജിക്കുമോ വീണ്ടും യോജിക്കുമോ യോജിപ്പിൻ്റെ അന്തരീക്ഷം ഉണ്ടാകുമോ അതോ അവർ രണ്ടും രണ്ട് വഴിക്ക് പോകുമോ രണ്ട് പാർട്ടിയായിട്ട് നിൽക്കുമോ എന്നതിനെ സംബന്ധിച്ചൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് എന്നിട്ട് മാത്രമേ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ കഴിയൂ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് 7-ാമത്തെ തവണയാണ് പാർലമെൻറ്റിലെത്തുന്നത് താങ്കൾ സ്വയം കൽപ്പിക്കുന്ന ചില പരിമിതികളെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ സത്യസന്ധമായി താങ്കൾ പറയണം അർഹിക്കുന്ന പരിഗണന താങ്കൾക്ക് എല്ലാ ഘട്ടത്തിലും കിട്ടിയിട്ടുണ്ടോ ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് തോന്നുന്നു 2-ാം UPA കാലത്താണ് തോന്നുന്നു മീരാകുമാർ ലോക്സഭാ സ്പീക്കറായിരിക്കുന്ന സമയത്ത് താങ്കൾ ഒരു പ്രശ്നം ഉന്നയിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്ന് താങ്കൾ ആ ബഹളത്തിനിടയിൽ പറഞ്ഞത് മാഡം പ്ലീസ് ലിസൺ ടു മീ ഐ ആം എ സീനിയർ മെമ്പർ ഓഫ് ദിസ് ഹൗസ് എന്ന് അതായത് കൊടിക്കുന്നിൽ സുരേഷിനെ ഇപ്പോൾ ഒരാൾക്ക് അങ്ങനെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം എങ്ങനെയുണ്ടായി താങ്കൾ വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെട്ടില്ലേ സത്യസന്ധമായി താങ്കൾ പറയണം സി എന്നെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഞാൻ രാഷ്ട്രീയത്തിൽ വന്നത് എൻ്റെ കഠിനാധ്വാനത്തിലൂടെ എനിക്ക് എൻ്റെ കുടുംബം ഒരു രാഷ്ട്രീയ കുടുംബമായിരുന്നില്ല ഒരു കർഷക തൊഴിലാളി കുടുംബമാണ് അങ്ങനെ ഒരു പിൻബലം ഇന്ന് രാഷ്ട്രീയത്തിൽ നമ്മൾ കാണുന്നതെല്ലാം ഏതെങ്കിലും ഒരു ഒരു പരിവേഷം ഉണ്ടാവുമല്ലോ കുടുംബ പാരമ്പര്യം കുടുംബ പശ്ചാത്തലം അല്ലെങ്കിൽ അതിൻ്റെ കെയർ ഓഫിൽ രാഷ്ട്രീയത്തിൽ വരുന്ന ഒരാളായിരുന്നില്ല ഞാൻ എൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഓരോ പാർട്ടിയുടെ KSU-ലായിരുന്നപ്പോൾ UCOMS-ലായിരുന്നപ്പോഴും പാർലമെൻ്റ് അംഗമായി ഇരിക്കുമ്പോഴൊക്കെ ഞാൻ നടത്തിയ പ്രവർത്തനമാണ് എന്നെ ഈ അവസ്ഥ എത്തിച്ചത് എനിക്ക് ഈ പദവികളിലൊക്കെ വരാൻ കഴിഞ്ഞത് എൻ്റെ പ്രവർത്തനമാണ് അർഹിക്കുന്ന പരിഗണന കിട്ടിയിട്ടുണ്ടോ എല്ലാ സമയവും
ഇല്ല കാരണം ഞാൻ പാർട്ടിക്കകത്ത് കടന്നു വന്നിട്ടുള്ള ഈ പദവികളൊക്കെ തന്നെ എൻ്റെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ലഭിച്ചിട്ടുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് ഒരു കെയർ ഓഫ് ഇല്ല, അല്ലെങ്കിൽ എനിക്കൊരു പിൻബലമില്ല, എനിക്ക് മറ്റ് രാഷ്ട്രീയത്തിൽ ഇന്ന് കടന്നു വരുന്ന പല പശ്ചാത്തലങ്ങളും നോക്കുമ്പോൾ ആ ഒരു പശ്ചാത്തലമില്ലാതെ വെറും പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുകളിലോട്ട് വന്നേ. അതായത് അർഹിക്കുന്ന പരിഗണന താങ്കൾക്ക് കിട്ടിയിട്ടുണ്ട്, താങ്കൾക്ക് പരാതികളില്ല? എനിക്ക് പരാതികളില്ല, എനിക്ക് പരാതി പറയേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് അർഹിക്കുന്ന പരിഗണന കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ കടന്നു വന്നൊരു ദളിത് വിഭാഗത്തിൽ നിന്നാണ് കടന്നു വന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദളിത് വിഭാഗത്തിൽ നിന്ന് ഈ പദവികളൊക്കെ കടന്നു വരാൻ ഇന്ന് കേരളത്തിൽ എനിക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. കൊല്ലം നിയമസഭാ സീറ്റ് കൂടി ആർ എസ് പിക്ക് കൊടുക്കണമെന്ന് സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? അല്ലല്ല, അവര് ഇങ്ങനെ ആർ എസ് പി ചോദിച്ചാൽ ഇനി അതും കൊടുക്കല്ലാതെ വേറെ എന്താ മാർഗം എന്നാണല്ലോ താങ്കൾ പറഞ്ഞത്. ഞാനത് സാന്ദർഭികമായി പറഞ്ഞു, പരിഹസിച്ചതാണോ? സാന്ദർഭികമായി പറഞ്ഞതേ ഉള്ളൂ. കൊല്ലം സീറ്റ് അവര് ചോദിച്ചു, അങ്ങനെ ചോദിക്കേണ്ട ഒരു സമയമായില്ലല്ലോ. അല്ല, അങ്ങനെ ചോദിച്ചാൽ അവർക്ക് അത് കൊടുക്കണമെന്നാണ് താങ്കളുടെ അഭിപ്രായം? അങ്ങനെ ചോദിക്കേണ്ട സമയമായില്ലോ? അല്ല, അങ്ങനെ ചോദിച്ചാൽ അത് കൊടുക്കണം. ഇനി രണ്ടു വർഷം അല്ല, മുൻപ് തന്നെ താങ്കൾ അഭിപ്രായം പറഞ്ഞു. ചോദ്യമേ ഉദിക്കുന്നില്ല. കൊല്ലം നിയമസഭാ ചോദ്യം എങ്ങനെ വന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ് എനിക്ക് സംശയം. അല്ല, എനിക്ക് ചോദിക്കാനുള്ളത് അങ്ങനെ ഒരു ഉത്തരം എങ്ങനെ വന്നു എന്നാണ്. താങ്കൾ പറഞ്ഞത് ചോദിച്ചാൽ അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല, അത് പരിഹസിച്ചതാണ്. സാധാരണഗതിയിൽ സീറ്റുകൾ ഘടകകക്ഷികൾ ചോദിക്കും, ഞങ്ങൾ നമ്മളും ചോദിക്കും. അത് ചോദിച്ചാൽ അത് ചോദിക്കുന്നവർക്ക് കിട്ടുമെന്ന് അങ്ങനെ ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ചോദിക്കാൻ ആർക്കും ചോദിക്കാം, പക്ഷേ അത് എങ്ങനെ കിട്ടുമെന്നുള്ള ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ചോദിക്കുന്നത് ഒരു ചടങ്ങായിട്ട് ചോദിക്കുക എന്നുള്ളതാണ്. അല്പം പരിഹാസത്തിൽ പറഞ്ഞാണ് എന്ന് ഞാൻ ഉദ്ദേശിച്ചില്ല. കൊല്ലം സീറ്റ് അവർ കൊല്ലം പാർലമെന്റ് കോൺഗ്രസ് മത്സരിച്ച സീറ്റാണല്ലോ. അപ്പോൾ ഒരു സുപ്രധാനത്തിലോ ആർ എസ് പി എൽ ഡി എഫ് ഇട്ട് കോൺഗ്രസിലേക്ക് കോൺഗ്രസ് മുന്നണിയായിട്ട് ചേർന്നപ്പോൾ കൊല്ലം സീറ്റ് അവർക്ക് വേണമെങ്കിൽ നമ്മൾ കൊടുത്തല്ലോ. ഇനി നാളെ എന്ത് സംഭവിക്കുമെന്ന്, ഏത് സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറുമെന്നു, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുന്നു പറയാൻ പറ്റത്തില്ലല്ലോ. ഈ കേരള കോൺഗ്രസ് പ്രശ്നത്തിൽ കോൺഗ്രസ് ഇടപെട്ട് പരിഹരിക്കേണ്ടതാണെന്ന് അഭിപ്രായമുണ്ടോ? അല്ല, കേരള കോൺഗ്രസിനകത്ത് പ്രശ്നം അവർ തമ്മിൽ അവർ പരിഹരിക്കേണ്ട വിഷയമാണ്. അല്ല, കോൺഗ്രസ് ഇടപെട്ട് പരിഹരിക്കണം. ഒരു പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നത്തിൽ സാധാരണ മറ്റൊരു പാർട്ടി ഇടപെടാറില്ല. പക്ഷേ ഇതൊരു പിണർപ്പിലേക്ക് എത്തിയ സാഹചര്യത്തിൽ മുന്നണിക്ക് അനുസരണം ഉണ്ടാക്കുന്ന നിലയിലാണ്. യു ഡി എഫിന്റെ മൊത്തത്തിലുള്ള താല്പര്യം എന്തെന്ന് വെച്ചാൽ അവരുടെ പ്രശ്നങ്ങൾ അവർ തന്നെ പറഞ്ഞു ചേർത്ത് എല്ലാവർക്കും സ്വീകാര്യ ഒരു ഫോർമുല യോജിച്ചു പോകാനുള്ള ഒരു ഫോർമുല അവർ കണ്ടെത്തണം എന്നുള്ളത്. അതായത് കോൺഗ്രസ് ഇടപെട്ട് പരിഹരിക്കേണ്ടതല്ല. അല്ല, കോൺഗ്രസ് അവരോട് റിക്വസ്റ്റ് ചെയ്യാനല്ലേ പറ്റത്തുള്ളൂ. കോൺഗ്രസ് അവരോട് അപേക്ഷിക്കാനോ അഭ്യർത്ഥിക്കാനോ. കോൺഗ്രസിന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടല്ലോ ഇതിനകത്ത്, മുന്നണിയെ നയിക്കുന്ന പാർട്ടി എന്ന നിലയിൽ. നിങ്ങൾക്കൊരു അഭിപ്രായം പറയാം, ഇടപെടാം, അങ്ങനെ അങ്ങനെ പരിഹരിക്കേണ്ടതാണ്. കോൺഗ്രസിന് പരമാവധി പ്രശ്നങ്ങൾ തീർത്ത് ഒറ്റക്കെട്ടായി ഒരുമിച്ച് പോകണമെന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അതിനപ്പുറത്തോട്ട് കോൺഗ്രസ് എന്ത് പറയാൻ പറ്റും? അപ്പോൾ പരിഭവങ്ങളില്ലാതെ അർഹിക്കുന്ന പരിഗണനയോടുകൂടി പ്രതീക്ഷിച്ചതിലും വലിയ ഉയരത്തിലേക്ക് പോകാൻ കഴിയട്ടെ. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് വളരെയധികം നന്ദി. താങ്ക് യു.